നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടി അധികാരത്തിൽ തുടരും എന്നതിൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ സംശയമൊന്നുമില്ല ജനജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന നിരവധി ക്ഷേമ പദ്ധതികളും കുതിപ്പും ബി ജെ പി എന്ന പാർട്ടിയുടെ സ്വീകാര്യത രാജ്യത്ത് അനുദിനം വർദ്ധിക്കുകയാണ് എന്നാൽ പ്രതിപക്ഷ ഐക്യത്തിലൂടെ മഹാസഖ്യങ്ങളുണ്ടാക്കി ബി ജെ പിയുടെ പ്രഭാവത്തിന് വെല്ലുവിളി ഉയർത്താനാണ് കോൺഗ്രസിൻ്റെ ശ്രമം പക്ഷേ പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനമായ ഇന്നലെ വിശാല പ്രതിപക്ഷ സഖ്യമെന്ന കോൺഗ്രസിൻ്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് പക്ഷേ പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനമായ ഇന്നലെ വിശാല പ്രതിപക്ഷ സഖ്യമെന്ന കോൺഗ്രസിൻ്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുന്ന സംഭവ വികാസങ്ങളാണ് ഇന്നലെ മുംബൈയിൽ നടന്നത് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ അധ്യക്ഷയുമായ ശ്രീമതി മമതാ ബാനർജി എൻ സി പി നേതാവ് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു പി എ എന്നൊരു സംവിധാനം നിലവിലില്ല എന്നാണ് മമത പ്രതികരിച്ചത് പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ദേശീയ തലത്തിലേക്ക് കടന്നുവരാൻ ശ്രമിക്കുന്ന നേതാവാണ് മമത പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് കോൺഗ്രസ് വിളിച്ചു ചേർത്ത പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിലും മമത പങ്കെടുത്തിരുന്നില്ല തൃണമൂൽ കോൺഗ്രസ് എൻ സി പി ശിവസേന ആം ആദ്മി പാർട്ടി തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമാണ് ഇതിൽ ശിവസേനയും എൻ സി പിയും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളാണെന്ന് ഓർക്കണം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ പോലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത് ഈ സാഹചര്യത്തിൽ പാർലമെൻറ്റിൽ ആ പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മമത നേരത്തെ പ്രതികരിച്ചിരുന്നു ദേശീയതലത്തിൽ പ്രതിപക്ഷ നിരയിൽ രൂപപ്പെടുന്ന വലിയ വിള്ളലുകളാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് പൊതുവെ പ്രതിപക്ഷ കക്ഷികൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ് കൂടുതൽ പാർട്ടികൾ മമത ഒരുക്കുന്ന മൂന്നാം മുന്നണിയിലേക്ക് പോകുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് തന്റെ പാർട്ടി മുന്നൂറ് സീറ്റുകൾ നേടി എന്ന അധികാരത്തിലെത്തുമെന്ന് ഒരു പിടിയുമില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പോലും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്തായാലും കോൺഗ്രസിലും പ്രതിപക്ഷ നിരയിലും വരുന്ന വിള്ളലുകൾ ബി ഗുണകരമായി മാറുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്